ഹൈ വിഎസ് പ്ലസ് ടു റിസൾട്ട് ഈ ആഴ്ചയിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പ്ലസ് ടു റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചെയ്യാവുന്ന മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് പുനർ മൂല്യനിർണയം, ഫോട്ടോ കോപ്പി, സൂക്ഷ്മ പരിശോധന. പുനർ മൂല്യനിർണയം, റീവാലുവേഷൻ, അതായത് നിങ്ങൾ എഴുതിയ പേപ്പറിൽ മാർക്ക് കുറവുണ്ടെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്നും മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ റീവാലുവേഷന് കൊടുക്കുന്നത് ഡബിൾ വാല്യുവേഷന് വിധേയമാവാത്ത പേപ്പറുകളായിരിക്കണം കൊടുക്കേണ്ടത്. സാധാരണ ഡബിൾ വാല്യുവേഷന് കൊടുക്കുന്ന പേപ്പറുകൾ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ് ആണ് ഡബിൾ വാല്യുവേഷന് വിധേയമായ പേപ്പറുകൾ. ഈ മൂന്ന് പേപ്പറുകളും റീവാലുവേഷനോ സൂക്ഷ്മ പരിശോധനയ്ക്കോ വിധേയമാകില്ല. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ള ലാംഗ്വേജസ് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പുനർ മൂല്യനിർണയം അല്ലെങ്കിൽ റീവാലുവേഷന് നൽകാവുന്നതാണ്. ഇനി എന്താണ് സ്ക്രൂട്ടനി അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന? അതായത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കുകൾ ഒന്നും കൂടി കൂട്ടി നോക്കുന്നതാണ് സൂക്ഷ്മ പരിശോധന. ഓക്കെ, ഒന്നും കൂടി ആഡ് ചെയ്ത് നോക്കും, അതിൽ എന്തെങ്കിലും ആഡ് ചെയ്തതിൽ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാണ് സൂക്ഷ്മ പരിശോധന. ഓക്കെ, ഇനി വേറൊന്നാണ് ഫോട്ടോ കോപ്പി. എന്താണ് ഫോട്ടോ കോപ്പി? അതായത് നിങ്ങൾ എഴുതിയ അതേ പേപ്പർ ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതാണ് ഫോട്ടോ കോപ്പി. എല്ലാ പേപ്പറുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ എഴുതിയത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, അത് അവിടെ കറക്റ്റ് ആയിരുന്നോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിക്കേണ്ടി വന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോട്ടോ കോപ്പിക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതായത് ഡബിൾ വാല്യുവേഷൻ ഉള്ള പേപ്പറുകളൊക്കെ തന്നെ ഫോട്ടോ കോപ്പിക്കും വിധേയമാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഫോട്ടോ കോപ്പിയിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയുമായിട്ട് നേരിട്ട് പോയി കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഈ വിഷയങ്ങളിൽ നിങ്ങൾക്ക് പുനർമൂല്യനിർണയം ഇല്ലാത്തതുകൊണ്ട് തന്നെ, റീവാലുവേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാറുണ്ട് സാധാരണ രീതിയിൽ കുട്ടികൾ. ഇനി അതിൽ എന്തെങ്കിലും അപാകതകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കോടതിയിലാണ് നേരിട്ട് പോയിട്ട് കേസ് ഫയൽ ചെയ്തിട്ടാണ് കുട്ടികൾക്ക് മാർക്ക് ലഭിക്കാറുള്ളത്. ഈ രീതിയാണ് കണ്ടുവരാറുള്ളത്. ഇതിന്റെ ഫീസ് വിവരങ്ങൾ, അതായത് റീവാലുവേഷൻ അല്ലെങ്കിൽ പുനർ മൂല്യനിർണയത്തിന് 500 രൂപയാണ് ഫീസ് ഉള്ളത് ഒരു പേപ്പറിനാണ്. അതുപോലെ തന്നെ സ്ക്രൂട്ടനി സൂക്ഷ്മ പരിശോധനയ്ക്ക് 100 രൂപയാണ്. ഫോട്ടോ കോപ്പി ലഭ്യമാക്കുവാൻ വേണ്ടി 300 രൂപയാണ് ഓരോ പേപ്പറിനുമാണ്. ഇനി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചാൽ ഉടനെ തന്നെ ഇതിനുള്ള ഡേറ്റുകൾ, എന്നാണ് ഇതിന് കൊടുക്കേണ്ട ഡേറ്റുകൾ എന്ന് ഇറക്കുന്നതാണ്. അത് നമ്മുടെ ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സ്കൂളുകളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് റിസൾട്ട് വന്ന ഉടനെ തന്നെ നിങ്ങൾ നേരിട്ട് സ്കൂളിൽ പോകുന്നു. അവിടെ നിങ്ങൾക്ക് അതിന്റെ ഒരു അപേക്ഷാ ഫോറം തരുന്നതായിരിക്കും. അത് ഫില്ല് ചെയ്ത് നിങ്ങൾ ആ ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ അവിടെ കൊടുക്കുക. ഇനി ഇതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പുനർമൂല്യനിർണയം അല്ലെങ്കിൽ റീവാലുവേഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് 10% മുകളിൽ അല്ലെങ്കിൽ 10% അതിന്റെ മുകളിലാണ് വർദ്ധിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഈ 500 രൂപ തിരിച്ചു നൽകുന്നതായിരിക്കും. സൂക്ഷ്മ പരിശോധനയാണെങ്കിലും മാർക്കിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ പൈസ തിരിച്ചു ലഭിക്കുന്നതാണ്. റീവാലുവേഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. റിസൾട്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, റീവാലുവേഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ആദ്യത്തെ മാർക്കിനേക്കാൾ കുറവാണെങ്കിൽ ഒരിക്കലും അത് വരില്ല. അതുകൊണ്ട് നോ ചേഞ്ച് എന്നായിരിക്കും അതിൽ കാണിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മാർക്ക് ഒരിക്കലും കുറഞ്ഞു പോകില്ല. റീവാലുവേഷനിലുള്ള ഒരു ആശങ്ക ഏതാണ് കുട്ടികൾക്ക്, ഇനി നമ്മൾ റീവാലുവേഷൻ കൊടുത്തു കഴിയുമ്പോൾ മാർക്ക് കുറഞ്ഞാൽ കുറഞ്ഞ മാർക്കാണോ ഇടുക എന്നുള്ളത്, അത് തെറ്റാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണോ അതിൽ ഒരിക്കലും കുറവാണെങ്കിൽ അത് വരില്ല, നോ ചേഞ്ച് എന്നായിരിക്കും കാണിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ മാർക്കിനേക്കാൾ കൂടുതൽ മാർക്കാണ് ലഭിക്കുന്നതെങ്കിൽ അതാണ് വരുന്നുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ മാർക്കിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, മാർക്ക് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ പേപ്പർ, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ സ്കൂൾ ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. നിങ്ങൾക്ക് റീവാലുവേഷന്റെ റിസൾട്ട് വരുമ്പോൾ മാർക്ക് ചേഞ്ച് എന്നായിരിക്കും കാണിക്കുന്നത്. ആ അതിന്റെ ഒരു കോപ്പിയും നിങ്ങളുടെ ആദ്യത്തെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും നിങ്ങൾ സ്കൂൾ ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. അവരത് ഡയറക്ടറേറ്റിലേക്ക് അയക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് പുതിയ മാർക്ക് ലിസ്റ്റിൽ ആയിരിക്കും നിങ്ങൾക്ക് മാർക്ക് അറിയുക. അത് എത്രയും വേഗം 1 മാസത്തിനുള്ളിൽ തന്നെ ഈ റിസൾട്ടുകളൊക്കെ വരുന്നതായിരിക്കും. വിദ്യാഭ്യാസ സംബന്ധമായ വാർത്തകൾക്കും അഡ്മിഷൻ കാര്യങ്ങൾക്കും നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പുതിയ വീഡിയോസുകൾ ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.